തെരുവള ശേരി തൻ കഥയതു ചൊല്ലിട മകളതു കേട്ടാൽ വേൽ മുരുകേശൻ തുണയായി വന്നിടും പാഠമതു കേളുപ്പമായി തീരും മിടുക്കിയായി തീരും നീ ജീവിതയാത്രയിലെന്നും മുരുകൻ രക്ഷയതേ കീടും മകളെ ഭക്തിയതോടെ കേൾക്കുക വേണം നീ എന്നും ഷൺമുഖ പൂജ നടത്തി മുക്തി വരുത്തേണം താരക നിഗ്രഹം ചെയ്യുവതിനായി ശരവണ പൊയ്കയതിൽ വന്നു പിറന്നു ശങ്കരപുത്രൻ ഷൺമുഖ സുന്ദരന അസുരനായി വന്നു പിറന്ന താരകൻ തിന്മ വിതച്ചപ്പോൾ ദേവഗണങ്ങൾ ശിവനെ ഭജിച്ചു രക്ഷയപേക്ഷിച്ചു താരക നിഗ്രഹം ചെയ്വതിനായൻ കുഞ്ഞു പിറന്നിടും ശിവനുടെ വാക്കു ഫലിച്ചു ശരവണ പൈതൽ പിറന്നല്ലോ കുഞ്ഞാണെങ്കിലും ശിവശക്തിയുടെ പൊന്മകനാണല്ലോ ശിവനും ശക്തിയും ചേർന്നാൽ പിന്നെയ സാധ്യമതെന്തുണ്ട് ദേവഗണാധിപനായി മുരുകൻ രക്ഷിച്ചിടുമ്പോൾ ദേവാദികളും വാഴ്ത്തി മുരുകനെ പൂജിച്ചിടുന്നു ഓംകാരത്തിൻ പൊരുളെന്തെന്നുര ചെയ്തിടുക വേണം ശ്രീമുരുകേശൻ ബ്രഹ്മാവിനോടായി ചോദിച്ചൊരു നേരം പരിഭ്രമമേറി
ബ്രഹ്മാവോ ശരി ഉത്തരമേകില സൃഷ്ടിയെ ബന്ധിതനാക്കി സ്കന്ദൻ തന്റെ ബലത്താലേ സർവേശ്വരനാം ശിവശങ്കരനുമറിഞ്ഞി കാര്യങ്ങൾ ഷൺമുഖനോടായി ചൊല്ലി ബ്രഹ്മനെ മുക്തനാക്കിടേണം ഉടനെ തന്നെ മുക്തനായി തീർത്തു ദേവനെ മുരുകേശൻ അപരാധത്താൽ ചെയ്തൊരു തെറ്റു പൊറുത്തിടാൻ ചൊല്ലി നാഗത്തിൻ്റെ രൂപം പൂണ്ടു ശ്രീമുരുകൻ വേഗം പുണ്യമാം സന്നിധി തോറുമിഴഞ്ഞു ദുഃഖം സഹിയാതെ അങ്ങിനെയൊരു നാൾ നാഗമായി വന്നു പെരുവളശ്ശേരിയിലും ഒരു മണി നാഗമായി അവിടെ വാണു ഭഗവാൻ മുരുകേശൻ നാഗസ്വരൂപനായി പെരുവളശ്ശേരിയിൽ വന്നതു കൊണ്ടാണോ നാഗാരാധന ചെയ്തിടാനായി ഭക്തർ വരുന്നെന്നോ സർപ്പകോപത്താൽ വലയുന്നോർക്കൊരു അഭയമി പുണ്യസ്ഥലം പാമ്പും മേൽക്കാവെന്നതുപോലെ പ്രസിദ്ധിയായി വന്നല്ലോ സന്താനത്തിനും സൗഭാഗ്യത്തിനും നൊന്തു വിളിച്ചെന്നാൽ വിളിപ്പുറമെത്തിയ അനുഗ്രഹമേകും വേലായുധനല്ലോ അനുഗമിച്ചെത്തി ലക്ഷ്മണനും ശ്രീ ഹനുമാനോടൊത്ത് ശ്രീ മുരുകേശൻ വാണരുളീടും ദേശമിതാണല്ലോ ഇവിടൊരു സന്നിധി പണി തീർക്കേണം ശ്രീരാമനുമോദി ശക്തിവേലായുധ വിഗ്രഹമൊന്നുടൻ കൊണ്ടുവരാനായി രഘുരാമൻ ശ്രീ ഹനുമാനോടായി ഉര ചെയ്തിടുന്നു ഉടനെ തന്നെ വാനരവീരൻ ശില തേടിപ്പോയി
മുഹൂർത്തമതായൊരു നേരം വീരൻ ശിലയുമായെത്തീല. പെരുവളയൂരി പ്രതിഷ്ഠ നടത്തിയ കാരണമൊന്നാകാം പെരുവളശ്ശേരി എന്നൊരു നാമം ഈ ദേശത്തിനു വന്നു. ശിലയുമായി വന്നു വാനരവീരൻ സ്വാമിയെ കൈകൂപ്പി വൈകിയ തോർത്തു ദുഃഖിച്ചേറെ ക്ഷമ ചോദിച്ചപ്പോൾ ദുഃഖിക്കേണ്ട വാനരവീര എന്നോ ധീരാമൻ ആശില നല്ലൊരു ദേശത്തായി പ്രതിഷ്ഠിച്ചിടേണം. യാത്ര പുറപ്പെട്ടു നല്ലൊരു ദേശത്തെത്തി ശിലയെ അവിടെ പൂജിച്ചു. വാനരവീരൻ പ്രതിഷ്ഠ നടത്തി പൂജിച്ചതുകൊണ്ടാം മർക്കടശ്ശേരി എന്നൊരു നാമം ആ ദേശത്തിനു വന്നു. പെരുവളശ്ശേരി തന്നരികിൽ തന്നെ ഈ ഗ്രാമം നിലകൊള്ളൂ. ഹനുമാൻ പൂജ നടത്തിയ ശില ഇന്നിവിടെ പൂജിപ്പൂ. പെരുവളശ്ശേരിയിൽ തൊഴുതു കഴിഞ്ഞാൽ പോകേണം മോളെ മർക്കടശ്ശേരിയിൽ വാണരുളും ശ്രീമുരുകനെ തൊഴുതിടാൻ. Thank you.
തീർന്നിടും. അവരും ഒരു നാൾ പെരുവളശ്ശേരി തൻ സന്നിധിയിൽ പോകും. അതിനൊരു കാരണം നീയാണെങ്കിൽ നന്മ നിനക്കുവരും. ശ്രീമുരുകന്റെ കാരുണ്യവും എന്മോൾക്കു ലഭിച്ചിടും. ജപിക്കാതുറങ്ങരുതെന്നോ ഞാൻ മോളെ പറഞ്ഞതല്ലേ. ഈശ്വരനാമം ജപിച്ചിടും നേരം ഭയമൊക്കെ പോകുമല്ലോ. ഇന്നു തുലാമാസം പത്തെന്നറിയാമോ മോളെ പുറപ്പെടണം. പെരുവളശ്ശേരിയിൽ ക്ഷേത്രത്തിൽ ഇന്നു വിശേഷമാ പൊന്മകളെ. അച്ഛാ ഞാൻ പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടു ഭയപ്പെട്ടതാണല്ലോ. എന്നെ ഉറക്കത്തിൽ പേടിപ്പെടുത്തല്ലേ എന്നു ഞാൻ ചൊല്ലിരട്ടെ. നാഗത്തറ മുന്നിൽ കൈകുപ്പി വന്നിച്ച് മുട്ട സമർപ്പിക്കണം. വ്യാധികളൊന്നും വരുത്തല്ലേ എന്നങ്ങോ നൊന്തു പറഞ്ഞിടണം. നിശ്ചയം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമ കോവിലിൽ വാണിടുന്നു. ഭയമൊക്കെ നീക്കിയിട്ട് നന്മ വരുത്തിടും മോളെ പുറപ്പെട്ടോളൂ. ജനെയും അമ്മയെയും നമുക്കൊപ്പമായി കൂട്ടിടാലോ. എല്ലാരും ഒന്നിച്ച് പുണ്യയാത്രയ്ക്ക് പുറപ്പെടാൻ വൈകിടാതെ. മോളു പറഞ്ഞതു നേരാണ് പുണ്യമാം യാത്രയിൽ പങ്കുചേരാൻ. കൊച്ചനുജനെയും അമ്മയെയും മോളു വേഗം വിളിച്ചുകൊള്ളൂ. വേൽമുരുകേശന്റെ പാദം വണങ്ങിയാൽ ദുരിതമകലുമല്ലോ. വീട്ടിലൊരൈശ്വര്യ ദീപമായി എന്നും തെളിഞ്ഞിടും വേൽമുരുകൻ. ക്ഷിത്രക്കുളമാണോ ഈ കാണുന്ന കച്ച, എന്തൊരു ഭംഗിയാണ്. തിരുനീരു കാണുമ്പോൾ കോരിക്കുടിക്കുവാൻ ആഗ്രഹമേറുന്നല്ലോ. ക്ഷേത്രക്കുളത്തിനു മാഹാത്മ്യമേറെയാ കേൾക്കു നീ പൊന്മകളെ. പുണ്യമാം കാവേരി തീർത്ഥമൊഴുകി വിടയുമെത്തിയിടുന്നു. തുലാമാസ സംക്രമ നാളിലായി കാവേരി തീർത്ഥമണഞ്ഞിടുമ്പോൾ ഭക്തജനങ്ങൾ ആ തീർത്ഥക്കുളത്തിലായി നീരാടുമെന്മകളെ. അത്ഭുതമാണെന്റെ അച്ഛാ ഈ കഥ കേൾക്കുമ്പോൾ. ദൂരെ ദൂരെയുള്ള കാവേരി തീർത്ഥം ഇതെങ്ങനെ ഇവിടെ എത്തും. പെരുവളശ്ശേരിയിൽ വാണരുളിയിടുന്ന ഷൺമുഖപാദങ്ങളിൽ വന്നങ്ങു ചേരുവാൻ കാവേരി തീർത്ഥവും എത്തുന്നു എൻ മകളെ.
അത്ഭുതമായിതു തോന്നേണ്ടതില്ലെന്റെ മോളെ അറിഞ്ഞുകൊള്ളൂ. പുണ്യമീ ദേശത്തു പുണ്യതീർത്ഥങ്ങളും നിശ്ചയം വന്നു ചേരും. ക്ഷേത്രമാതിലകത്ത് ശങ്കരപുത്രനാം ഷൺമുഖ ദർശനം എത്രയോ ഭാഗ്യമല്ലോ. പഴനിവേലായുധ സന്നിധാനത്തിലായി നിങ്ങളെ കൊണ്ടു ചെല്ലാൻ അച്ഛനു പറ്റിയതില്ലെന്റെ മോളെ എൻ കാലവിഷമത്താലേ. എങ്കിലും പെരുവളശ്ശേരിയിൽ വാണിടും ശക്തിവേലായുധനേ, കണ്ടു വണങ്ങുവാൻ ഭാഗ്യമുണ്ടായല്ലോ പുണ്യമായി പൊന്മകളെ. അച്ചായി വീടൊക്കെ നാഗങ്ങളുണ്ടെന്ന് എല്ലാരും പറയുന്നല്ലോ. അയ്യോ ഭയമേറെ തോന്നുന്നു, ഞങ്ങളെ വല്ലതും ചെയ്തിടുമോ? നാഗങ്ങൾ ഞങ്ങൾക്കു നന്മ വരുത്തിടും രക്ഷയുമേകുമല്ലോ. മോളെ നീ കൈകൂപ്പി തൊഴുതു വണങ്ങണം നാഗത്തറയ്ക്കു മുന്നിൽ. മുട്ട സമർപ്പിച്ചു ദോഷങ്ങളൊക്കെ അകലുവാൻ പ്രാർത്ഥിക്കണേ. നാഗസ്വരൂപൻ അനുഗ്രഹിക്കും മോളെ ദീനങ്ങൾ നീക്കുമല്ലോ. നാഗദോഷത്താലും രോഗഭയത്താലും ക്ലേശിക്കും ഭക്തരവാം. ദുഃഖം സഹിയാതെ കണ്ണുനീർ പൂക്കളാൽ അർച്ചന ചെയ്തിടുന്നു. നാഗസ്വരൂപനം ശങ്കരനന്ദനൻ കാത്തിടും പൊന്മകളെ. ആശ്രിതർക്കാശ്രയമേകുന്ന ദൈവം ഈ കോവിലിൽ വാണിടുന്നു. അച്ഛനി നാഗത്താറ മുന്നിൽ വന്നിട്ട് പ്രാർത്ഥന ചെയ്തിട്ടുണ്ടോ? ദുഃഖം സഹിക്കാതെ കണ്ണുനീർ പൂക്കളാൽ അർച്ചന ചെയ്തിട്ടുണ്ടോ? അച്ഛനും അമ്മയ്ക്കും കുഞ്ഞു പിറക്കുവാൻ കാലം കനിഞ്ഞതില്ല. ഒടുവിലി നാഗത്താറ മുന്നിൽ വന്നു നാം സങ്കടം ചൊല്ലിയല്ലോ. അങ്ങിനെ നാഗകൃപയാൽ പിറന്നതാ നീ എന്റെ പൊന്നുമോളെ. നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന നാഗങ്ങളാണിവിടെ. എന്തെല്ലാം ദുരിതവും കഷ്ടനഷ്ടങ്ങളും വന്നു ഈ ജീവിതത്തിൽ, അന്നൊക്കെ ആശ്രയമായതു മോളെ എൻ ഈശ്വരനാമമല്ലോ. ഒട്ടും മടിക്കാതെ ഈശ്വരനാമം ജപിക്കണമെൻ മകളെ. എന്നു മാതൃപാദം കണി കണ്ടുണരേണം നന്മ നിനക്കു വരും. പത്ത് ആയതുകൊണ്ടാണോ ഇത്രയും ഭക്തജനം?
ഇവിടെ വിശേഷങ്ങളായുള്ള ദിവസങ്ങൾ ഏതെല്ലാമാണ് അച്ഛാ? തുലാമാസ സംക്രമനാളിലും പത്തു പതിനൊന്നിനും ആയില്യം നാളിലും ഇവിടെ വിശേഷമാണ് എൻ്റെ പൊന്നുമോളെ. ധനുമാസം നാലിനു കൊടിയേറിയാൽ പിന്നെ ഉത്സവനാളുകളായി ഭക്തജനലക്ഷം പല പല ദിക്കിൽ നിന്നിവിടേക്കായി എത്തിടുന്നു. ശ്രീ വേൽമുരുകേശന്റെ പാദം വണങ്ങിടണം, അച്ഛനും അമ്മയ്ക്കും നന്മ വരുത്തണം എന്നങ്ങു ചൊല്ലിടണം. സർവർക്കും മംഗളമേകുന്ന മൂർത്തിയാം ശക്തിവേലായുധനേ, ഒന്നു വണങ്ങിയാൽ തന്നെ ഈ ജീവിതം ധന്യമായി എൻ മകളെ. അവിടുത്തെ പാദത്തിൽ അർച്ചന ചെയ്യുന്ന തുളസിക്കാതിരായി ജന്മം, അതുമല്ലേ അവിടുത്തെ തൃപ്പാദമടിയിലെ ധൂളികയായിടണം. എത്ര തൊഴുതിട്ടും മതി വരുന്നില്ലല്ലോ അച്ചായി പൊന്നുമോൾക്ക്, മനമാകെ ആനന്ദം കൊണ്ടെന്റെ കണ്ണിലും കണ്ണുനീർ വന്നുവല്ലോ. പാഠങ്ങളെല്ലാം എളുപ്പമായി തീർത്തിടാൻ പ്രാർത്ഥിച്ചിടണം മോളെ, വ്യാധികളൊന്നും വരുത്തല്ലേ എന്നും നീ തൊഴുതു പറഞ്ഞിടണം. ഭക്തിയോടെന്നും ആ നാമങ്ങൾ ചൊല്ലിട്ട് പാദം വണങ്ങിടുമ്പോൾ ചിത്തശുദ്ധിയോടെ ജീവിക്കുവാനും അനുഗ്രഹമേകുമല്ലോ. പോലെന്റെ കൂട്ടിനായി വന്നിടാൻ ശ്രീ മുരുകേശൻ വന്നാൽ മണ്ണപ്പം ചുട്ടു കളിക്കുന്ന നേരത്തു നല്ല രസമാകും. നിഷ്കളങ്കമാകും ഭക്തിയാൽ മുരുകനെ മോളു വിളിക്കുമെങ്കിൽ, നിശ്ചയം വന്നിടും കൂട്ടിനായി നമ്മുടെ വീട്ടിലേക്കെന്റെ മോളെ. ഭക്തിയാൽ പ്രഹ്ലാദനൊന്നു വിളിച്ചപ്പോൾ ശ്രീഹരി പ്രത്യക്ഷമായി, ശിവനെ ഭജിച്ചൊരു മാർക്കണ്ഡേയനും ശിവകൃപ കൈവന്നില്ലേ. പ്രദക്ഷിണം വച്ചിടാം അച്ചനാമുക്കിനി നാമം ജപിച്ചുകൊണ്ട്, ശ്രീരാമ മണ്ഡപം ഇവിടെ ഇതെങ്ങനെ വന്നെന്നറിയാമോ? ഷൺമുഖ സാന്നിധ്യമുണ്ടെന്നറിഞ്ഞത് ശ്രീരാമചന്ദ്രനല്ലോ, തൻ കയ്യിലുള്ളൊരു പെരുവളയൂരിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചതും. പണ്ടു ശ്രീരാമൻ ഈ ദേശത്തുവാണൊരു കഥയും പറഞ്ഞതല്ലേ, ശ്രീരാമപാദം വണങ്ങിയ തുല്യമാണിവിടെ വണങ്ങിടുമ്പോൾ. സോദരനാകും ഗണപതി കോവിലിൻ മുന്നിൽ ഞാനും, ഏത്തമിട്ടു വണങ്ങിടാം എന്നുടെ വിഘ്നങ്ങൾ നീക്കുകില്ലേ? സർവവിഘ്നങ്ങളും നീക്കിടും മോൾക്കെന്നോ അറിവായി വിളങ്ങുമല്ലോ, അറിവിൻ ഗുരുവായി വിളങ്ങിടും ശ്രീഗണനാഥനെ പൂജ ചെയ്താൽ. ആദ്യാക്ഷരമായി നീ എഴുതി തുടങ്ങിയ ഗണപതി നാമമല്ലേ, വിദ്യയിൽ വിഘ്നങ്ങളെല്ലാം ഒഴിപ്പതും ശ്രീഗണനാഥനല്ലേ. ശ്രീ
ഭക്ഷണം ചെയ്തു, പ്രസാദം അണിഞ്ഞു, ഞാൻ സർപ്പബലി കഴിച്ചു. ക്ഷേത്രം വാലം വച്ച് അയ്യപ്പൻ കോവിലിൽ പോയിടാൻ വൈകിടാതെ. അയ്യപ്പൻ കോവിലിൻ മുന്നിലായി മോളൊരു ആൽമരം കണ്ടതില്ലേ? ആൽമരം ചുറ്റും പ്രദക്ഷിണം ചെയ്തെന്നാൽ നല്ലതാണെൻ മകളെ. ആയുരാരോഗ്യം വളർന്നിടും ആലിൻ പ്രദക്ഷിണം ചെയ്തിടുമ്പോൾ. പ്രകൃതിയൊരീശ്വരനാണെന്നറിയണം, പ്രാർത്ഥന ചെയ്തിടണം. കോവിലിൽ തൊഴുകുന്ന നേരം ഒരാഗ്രഹം തോന്നിയച്ചാ, അച്ഛനുമൊപ്പം ശബരിമലയ്ക്കെത്തി അയ്യനെ കണ്ടിടുവാൻ. വൃശ്ചികമൊന്നു പിറന്നു കഴിഞ്ഞുടൻ മുദ്രയണിഞ്ഞേക്കാം. മണ്ഡലകാലവ്രതവും എടുത്തിട്ടു ശബരിമലയ്ക്കു പോകാം. ഇന്നീ കോവിലിൽ വാഴുന്ന അയ്യപ്പ പാദം വണങ്ങിടണം. മോളുടെ ആഗ്രഹം സാധിക്കുവാനായി തയ്യൻ തുണയരുളും. ഇനിയെന്ന് വീണ്ടും ഈ പുണ്യമം ദർശന ഭാഗ്യം എനിക്ക് കിട്ടും. അച്ഛനിനിയും ഈ മോളെയും കൂട്ടിട്ട് ഇവിടെ വരികയില്ലേ? ആയില്യം നാളിൽ ഞാൻ മോളെയും കൂട്ടിട്ട് വീണ്ടും വരാമല്ലോ. ഇപ്പോൾ നമുക്കുടൻ മർക്കടശ്ശേരിയിൽ പോകണമെൻ മകളെ. ഭക്ത ഹനുമാൻ പ്രതിഷ്ഠിച്ച ഷൺമുഖ വിഗ്രഹമുണ്ടിവിടെ. ഭക്ത്യ വണങ്ങിട്ട് ഈ പുണ്യദർശനം ധന്യമാക്കിയിടണം.